നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് അനാട്ടമി ഓഫ് സെൻട്രിക് ലീഫ്. സെൻട്രിക് ലീവ്സ് എന്ന് പറയുന്നത് നീഡിൽ ലൈക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സിലിൻഡ്രിക്കൽ ഷേപ്പിലുള്ള ലീവ്സിനെയാണ് സെൻട്രിക് ലീവ്സ് എന്ന് വിളിക്കുന്നത്. സെൻട്രിക് ലീവ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഡെസേർട്ട് പോലെയുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ഇക്കോസിസ്റ്റത്തിലാണ്. ലീവ് സർഫസ് മിനിമൈസ് ചെയ്തുകൊണ്ട് ട്രാൻസ്പിറേഷൻ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അഡാപ്റ്റേഷൻ ലീവ്സിനുള്ളത്. സെൻട്രിക് ലീവ്സ് എന്ന് പറയുന്നത് ഒരു ഡോർസി വെൻട്രൽ ലീഫ് അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് സെൻട്രിക് ലീവ്സിലെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എപ്പിഡെർമൽ ലെയേഴ്സ് കാണാനായിട്ട് സാധിക്കില്ല. ഇറ്റ് ഈസ് എ യൂണിഫേഷ്യൽ ലീഫ്. സെൻട്രിക് ലീഫിനൊരു എക്സാമ്പിളാണ് എലിയം സെപ്പ. ഇനി നമ്മൾ സെൻട്രിക് ലീഫിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് റീജിയൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദേ ആർ എപ്പിഡെർമിസ്, മീസോഫിൽ ആൻഡ് വാസ്കുലർ റീജിയൻ. ആദ്യം നമുക്ക് എപ്പിഡെർമിസിന് നോക്കാം. എപ്പിഡെർമിസ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂണിസീരിയേറ്റ് ആയിട്ടുള്ള ലെയറായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു സെൻട്രിക് ലീവ്സ് എന്ന് പറയുന്നത് സിലിൻഡ്രിക്കലാണ് അതിൻ്റെ ഷേപ്പ്. സോ ആ ഒരു സർക്കുലർ കോണ്ടറിനെ മൊത്തത്തിൽ എൻസർക്കിൾ ചെയ്യുന്ന രീതിയിലാണ് എപ്പിഡെർമിസ് കാണാനായിട്ട് സാധിക്കുന്നത്. അത് ഫോം ചെയ്തിട്ടുള്ളത് സ്മോൾ ആൻഡ് ക്ലോസ്ലി പാക്ക്ഡ് ആയിട്ടുള്ള പാരൻകൈമാറ്റസ് സെൽസ് വെച്ചിട്ടാണ്. ഈ എപ്പിഡെർമൽ ലെയറിനെ ഇൻ്ററപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ട്രൊമാറ്റ കാണാനായിട്ട് സാധിക്കും. സ്ട്രൊമാറ്റ എപ്പിഡെർമൽ സർഫസിൽ നിന്നും കുറച്ച് താഴെയായിട്ടായിരിക്കും കാണപ്പെടുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു സിറോഫിറ്റിക് പ്ലാന്റ്സിലെ സ്റ്റൊമാറ്റ സങ്കൺ സ്റ്റൊമാറ്റ ആയിരിക്കുമെന്ന്. ദെൻ ക്യൂട്ടിക്കിൾ ഈസ് വെൽ ഡെവലപ്ഡ് ആണ്. ദെൻ നെക്സ്റ്റ് റീജിയൻ ആണ് മീസോഫിലെ. സെൻട്രിക് ലീവ്സിലെ മീസോഫിലെ പാലിസൈഡ് ടിഷ്യൂ എന്നും സ്പോഞ്ചി പാരൻകൈമ എന്നും രണ്ടായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. പാലിസൈഡ് ടിഷ്യൂ ഫോം ചെയ്തിട്ടുള്ളത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ലെയറായിട്ടാണ്. കൊളിമിനാർ സെൽസ് വെച്ചിട്ടാണ് അത് ഫോം ചെയ്തിട്ടുള്ളത്. എപ്പിഡെർമിസിന് തൊട്ട് താഴെയായിട്ട് ഒരു രണ്ട് ലെയറായിട്ടാണ് പാലിസൈഡ് ടിഷ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സ്പോഞ്ചി പാരൻകൈമ സെൽസ് ഫോം ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് എലിപ്റ്റിക്കൽ അല്ലെങ്കിൽ റഫ്ലി ഓവൽ ആയിട്ടുള്ള സെൽസ് വെച്ചിട്ടാണ്. അതിൽ നമുക്ക് ക്ലോറോപ്ലാസ്റ്റ് കാണാനായിട്ട് സാധിക്കും. സ്പോഞ്ചി പാരൻകൈമ സെൽസ് ലൂസിലി അറേഞ്ച്ഡ് ആണ്, അതുകൊണ്ട് തന്നെ അതിൽ ചെറിയ രീതിയിലുള്ള ഇൻ്റർസെല്ലുലാർ സ്പേസസ് ഉണ്ട്. ദെൻ സ്പോഞ്ചി പാരൻകൈമയ്ക്ക് ശേഷം നമുക്ക് ഒരു ബാരൽ ഷേപ്പ്ഡ് സെൽസ് കൊണ്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ ലെയർ കാണാനായിട്ട് സാധിക്കും. അത് ഈ സെൻട്രിക് ലീഫിൻ്റെ സെൻട്രൽ ക്യാവിറ്റീനെ ബൗണ്ടറി ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ലെയറാണ്. അതിൽ നമുക്ക് ക്ലോറോപ്ലാസ്റ്റ് കാണാനായിട്ട് സാധിക്കില്ല. ദെൻ നെക്സ്റ്റാണ് വാസ്കുലർ റീജിയൻ. വാസ്കുലർ റീജിയനിലെ കൺജോയിൻറ്റ് ആൻഡ് കൊളാട്രൽ ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽസാണ് ഉള്ളത്. ഈ ബണ്ടിൽസ് ഒരു സർക്കുലർ ഷേപ്പിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പാലിസൈഡ് സെൽസിൻ്റെ തൊട്ട് താഴെയും സ്പോഞ്ചി മീസോഫിലിൻ്റെ ഇടയിലുമായിട്ടാണ് നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നത്. ഓരോ വാസ്കുലർ ബണ്ടിലിനെയും സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ ലെയേർഡ് ആയിട്ടുള്ള പാരൻകൈമാറ്റസ് ബണ്ടിൽ ഷീത്ത് കാണാനായിട്ട് പറ്റും. ഇതിലെ സൈലം ഫേസ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ക്യാവിറ്റിയിലേക്കും ഫ്ലോയം ഫേസ് ചെയ്തിരിക്കുന്നത് എപ്പിഡെർമിസിലേക്കുമാണ്. ഒരു സെൻട്രിക് ലീഫിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിൻ്റെ ഡയഗ്രമാറ്റിക് പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ആ സർക്കുലർ കോണ്ടറിനെ മൊത്തത്തിൽ സറൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് എപ്പിഡെർമിസ് കാണാനായിട്ട് സാധിക്കും. എപ്പിഡെർമിസിൻ്റെ തൊട്ട് മുകളിലായിട്ട് ക്യൂട്ടിക്കളുണ്ട്. ദെൻ എപ്പിഡെർമിസിനെ ഇൻ്ററപ്റ്റ് ചെയ്തുകൊണ്ട് സ്ട്രൊമാറ്റ കാണാനായിട്ട് സാധിക്കും. എപ്പിഡെർമിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്ന ലെയറാണ് പാലിസൈഡ് മീസോഫിൽ റീജിയൻ. അത് കൊളുമിനാറായിട്ടുള്ള സെൽസ് വെച്ചിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് സെൽസാണ്. ദെൻ അതിനുശേഷം കാണുന്നതാണ് സ്പോഞ്ചി മീസോഫിൽ റീജിയൻ. സ്പോഞ്ചി മീസോഫിലും ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് സെൽസ് തന്നെയാണുള്ളത്. എലിപ്റ്റിക്കലായിട്ടുള്ള സെൽസ് വെച്ചിട്ടാണ് അത് ഫോം ചെയ്തിട്ടുള്ളത്. ദെൻ അതിനുശേഷം നമുക്ക് കാണുന്നതാണ് ഈ ഒരു സിംഗിൾ ലെയറ്. അത് ബാരൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള സെൽസ് വെച്ചിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. സെൻട്രൽ ക്യാവിറ്റീനെ ലിമിറ്റ് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഒരു ലെയറാണിത്. അതിൽ ക്ലോറോപ്ലാസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ദെൻ വാസ്കുലർ ബണ്ടിൽസിൽ സൈലം ഫേസ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ക്യാവിറ്റിയിലേക്കും ഫ്ലോയം ഫേസ് ചെയ്തിരിക്കുന്നത് എപ്പിഡെർമിസിലേക്കുമായിരിക്കും. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് കമ്പാരിസൺ ഓഫ് ഡൈക്കോട്ട് ലീഫ് ആൻഡ് മോണോക്കോട്ട് ലീഫ്. ഡൈക്കോട്ട് ലീഫിലെ നമുക്കറിയാം എപ്പോഴും ഡോർസി വെൻട്രൽ ടൈപ്പായിരിക്കും ലീവ്സ് എന്ന് പറയുന്നത്. മോണോക്കോട്ട് ലീവ്സിലെ ലീവ്സ് എപ്പോഴും ഐസോ ബൈലാട്രൽ ടൈപ്പായിരിക്കും. ഡൈക്കോട്ട് ലീഫിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിരിക്കും. മോണോക്കോട്ട് ലീഫിൻ്റെ പൊസിഷൻ ഇറക്റ്റ് ആയിരിക്കും. ഡൈക്കോട്ട് ലീഫിൻ്റെ ഡോർസൽ സൈഡും വെൻട്രൽ സൈഡും അൺഈക്വലി ഇലിമിനേറ്റഡ് ആണ്. പക്ഷേ മോണോക്കോട്ട് ലീഫിലെ രണ്ട് സർഫസും ഈക്വലി ഇലിമിനേറ്റഡ് ആയിരിക്കും. ഡൈക്കോട്ട് ലീഫിലെ ഈ ഒരു അൺഈക്വൽ ഇലിമിനേഷൻ അതിൻ്റെ ഡോർസൽ സൈഡിലും വെൻട്രൽ സൈഡിലും ഒരു സ്ട്രക്ചറൽ ഡിഫറൻസിയേഷൻ കൊണ്ടുവരുന്നുണ്ട്. മോണോക്കോട്ട് ലീഫിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു സ്ട്രക്ചറൽ ഡിഫറൻസിയേഷൻ കാണാനായിട്ട് സാധിക്കില്ല.
കാരണം അതിൻ്റെ രണ്ട് സർഫസും ഓൾമോസ്റ്റ് ഈക്വലി എക്സ്പോസ്ഡ് ടു സൺലൈറ്റ്. ദെൻ ഡൈക്കോട്ട് ലീഫിലെ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ലോവർ സർഫസിലേക്ക് റെസ്ട്രിക്റ്റഡ് ആണ്. മോണോക്കോട്ട് ലീഫിൻ്റെ രണ്ട് എപ്പിഡെർമിസിലും നമുക്ക് സ്റ്റൊമാറ്റ കാണാനായിട്ട് സാധിക്കും. ഡൈക്കോട്ട് ലീഫിലെ മീസോഫിൽ റീജിയൻ പാലിസൈഡ് സെൽസ് ആൻഡ് സ്പോഞ്ചി ടിഷ്യൂസ് എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. മോണോക്കോട്ട് ലീഫിലെ മീസോഫിലെ അൺഡിഫറൻഷ്യേറ്റഡ് ആണ്, വിച്ച് റിമെയിൻ ഐദർ ഹോളി സ്പോഞ്ചി ഓർ ഓഫ് പാലിസൈഡ് സെൽസ്. ഡൈക്കോട്ട് ലീഫിൻ്റെ എപ്പിഡെർമിസിലെ ബുള്ളിഫോം സെൽസ് ആബ്സെൻ്റ് ആയിരിക്കും, മോണോക്കോട്ട് ലീഫിൻ്റെ എപ്പിഡെർമിസിലെ ബുള്ളിഫോം സെൽസ് പ്രസൻ്റ് ആയിരിക്കും. ഡൈക്കോട്ട് ലീഫിൻ്റെ ലീഫ് ബണ്ടിൽ ഷീത്ത് എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് പാരൻ കൈമാറ്റസ് ആണ്. മോണോക്കോട്ട് ലീഫിൻ്റെ ബണ്ടിൽ ഷീത്ത് എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് സ്ക്ലീറൻ കൈമാറ്റസ് ആയിരിക്കും.